ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിലൂടെ പറയുന്നത് ഒരു ശക്തിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ ശക്തി ഏതാണ് അത് നിങ്ങളൊന്ന് കേൾക്കൂ. പരിശുദ്ധനായ റബ്ബ് ഈ ദുനിയാവിനെ സൃഷ്ടിച്ചപ്പോൾ, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ഭൂമി സൃഷ്ടിച്ച് കുറച്ചിങ്ങനായപ്പോൾ ഭൂമി ഒന്ന് ആടാൻ തുടങ്ങി, ഒന്ന് ഉരുളാൻ തുടങ്ങി. അപ്പോൾ ഭൂമിയെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടാതിരിക്കുവാൻ വേണ്ടി ആണികൾ പോലെ അതിനെ മലകളെ കൊണ്ട് അതിനെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തി. ഇത് കണ്ടപ്പോൾ എല്ലാ മലക്കുകളും അമ്പരന്നു പോയി. അള്ളാഹുവേ, എന്ത് ശക്തിയാണ് ഈ മലകൾക്ക്! പരിശുദ്ധനായ റബ്ബെ, ഈ മലകളെക്കാട്ടി ശക്തിയുള്ളത് വല്ലതുമുണ്ടോ അള്ളാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മലക്കുകൾക്ക് ഉത്തരം കൊടുക്കുകയാണ്, ഉണ്ട്. ഏത് മലയെയും അത് തുരന്നെടുക്കുന്ന ഇരുമ്പുണ്ടെന്ന് പറഞ്ഞു. ഇരുമ്പിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ മലക്കുകൾ അത്ഭുതത്തോടെ ചോദിക്കും, യാ അല്ലാ, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് മറ്റെന്തെങ്കിലും ഉണ്ടോ റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്, ഏത് ഇരുമ്പിനെയും ഉരുക്കിക്കളയുന്ന തീയുണ്ടെന്ന് പറയും. അപ്പോൾ മലക്കുകൾ വീണ്ടും അത്ഭുതത്തോടെ ചോദിക്കും, റബ്ബേ, തീയേക്കാൾ ശക്തിയുള്ളത് മറ്റെന്തെങ്കിലും അല്ലാ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ മലക്കുകളെ, തീയേക്കാൾ ശക്തിയുള്ളതാണ് വെള്ളം. ഏത് തീയേയും അത് അണച്ച് കളയുന്ന രീതിയിലാണ് വെള്ളമുള്ളത്. വെള്ളം വന്ന് വീണാൽ തീ അണഞ്ഞു പോകും. വെള്ളമുണ്ട്, വെള്ളം എവിടെയും അത്രയും ശക്തിയായിട്ട് എവിടെയും കയറി ചെല്ലുന്നതാണ്. അപ്പോൾ മലക്കുകൾ വീണ്ടും ചോദിക്കുന്നു, യാ അല്ലാ, ഈ വെള്ളത്തേക്കാൾ ശക്തിയുള്ളത് മറ്റെന്തെങ്കിലും അല്ല പടച്ചിട്ടുണ്ടോ, എൻ്റെ റബ്ബെ, ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്, ഏത് വെള്ളത്തെയും അടിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ നീരാവിയാക്കി കളയുന്ന, അതിൻ്റെ ഗതി മാറ്റിവിടുന്ന കാറ്റുണ്ട്, കാറ്റാണെന്ന് പറയും. അപ്പോൾ വീണ്ടും മലക്കുകൾ കൂട്ടത്തോട് അത്ഭുതത്തോടെ ചോദിക്കും, കാറ്റിനേക്കാൾ ശക്തി ഇനി ഒന്നും കാണത്തില്ല, കാറ്റിനേക്കാൾ ശക്തി വല്ലതും ഉണ്ടോ അറബ്ബേ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് മലക്കുകളെ, അത് പക്ഷേ അധികം ആൾക്കാരും അതറിയുന്നില്ല, അറിഞ്ഞവർ തന്നെ അത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിച്ചവർ ഈ പറഞ്ഞ എല്ലാത്തിനേക്കാൾ ശക്തിയാണ്, മലയേക്കാൾ, തീയേക്കാൾ, വെള്ളത്തിനേക്കാൾ, കാറ്റിനേക്കാൾ, എല്ലാത്തിനേക്കാട്ടി ശക്തിയാണ്. വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാതെ വളരെ 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 രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്, മനുഷ്യൻ ചെയ്യുന്ന ദാനമാണെന്ന് മലക്കുകളോട് അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടാകുന്നു. എല്ലാത്തിനേക്കാട്ടി ശക്തിയുള്ളതാണ് ദാനധർമ്മങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഉള്ളത് അത് ഹലാലായിക്കൊണ്ട് ഉണ്ടാക്കിയത്, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാത്തിനേക്കാൾ ശക്തിയുള്ളതാണ്, എല്ലാത്തിനേക്കാട്ടി ശക്തിയുള്ളതാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യണേ, നമുക്കത് വിജയമാണ്. എത്ര പറഞ്ഞാലും ദാനധർമ്മങ്ങളെക്കുറിച്ച് എല്ലാ നബിമാരും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മം എല്ലാത്തിൽ നിന്നും രക്ഷയാണ്, സഹായമാണ്, സംരക്ഷണമാണ്, നമ്മുടെ നാളെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ എല്ലാവരും നടത്തുക. ഏറ്റവും ശക്തൻ, ശക്തിമാൻ ദാനധർമ്മം തന്നെയാണ്.